ദുർഗുണപാഠം പിൻവലിച്ച് താമരശ്ശേരി രൂപത സഭാ പ്രസിദ്ധീകരണത്തിലെ ഇസ്ലാം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശങ്ങൾക്ക് ഖേദം പ്രകടിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ പുസ്തകത്തിലെ വിവാദ പരാമർശങ്ങൾ പിൻവലിച്ച് താമരശ്ശേരി രൂപത രൂപതാ അധ്യക്ഷൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ ഇടപെട്ടാണ് പുസ്തകത്തിലെ വിവാദ പരാമർശങ്ങളെല്ലാം പിൻവലിച്ചിരിക്കുന്നത് പെൺകുട്ടികളെ വശീകരിക്കാൻ ഇസ്ലാം മത പുരോഹിതന്മാർ ആഭിചാരക്രിയകൾ നടത്താറുണ്ട് എന്നതായിരുന്നു പുസ്തകത്തിലെ ഏറ്റവും വിവാദമായ പരാമർശം ഇതിനെതിരെ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ രൂപത വിശദീകരണക്കുറിപ്പ് ഇറക്കുകയും ചെയ്തിരുന്നു ഈ വിഷയം ചർച്ച ചെയ്യാൻ എം കെ മുനീർ എം എൽ എയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് പുതിയ തീരുമാനം സത്യങ്ങളും വസ്തുതകളും മുപ്പത്തിമൂന്ന് ചോദ്യോത്തരങ്ങളിലൂടെ എന്ന പേരിൽ താമരശ്ശേരി രൂപത വിശ്വാസ പരിശീലന കേന്ദ്രം പുറത്തിറക്കിയ പുസ്തകത്തിലാണ് വിദ്യാർത്ഥികൾക്കിടയിൽ മതസ്പർദ്ധയും വിദ്വേഷവും ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഉള്ളടക്കം അടങ്ങിയിരുന്നത് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശം വിവാദമായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പുസ്തകത്തിലും വിദ്വേഷ പരാമർശങ്ങൾ ഉണ്ടായിരുന്നത് രൂപതാ വിശ്വാസ പരിശീലന കേന്ദ്രം പുറത്തിറക്കിയ നാല് ഭാഗങ്ങളായി തിരിച്ചിട്ടുള്ള നൂറ്റി മുപ്പതിലേറെ പേജ് വരുന്ന പുസ്തകത്തിലാണ് ഇത്തരത്തിലുണ്ടായിരുന്ന ഉള്ളടക്കം പ്രമേയമാക്കിയിരുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരായ വർഗീയ പരാമർശവും വാദങ്ങളുമായിരുന്നു പുസ്തകത്തിന്റെ പ്രധാന പ്രമേയം പാലാ ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാടിന്റെ പരാമർശങ്ങൾ വലിയ വിവാദമായ പശ്ചാത്തലത്തിൽ താമരശ്ശേരി രൂപതയുടെ വേദപാഠ പുസ്തകവും സമൂഹ മാധ്യമങ്ങളിലടക്കം വിവാദങ്ങൾക്കും പരിഹാസത്തിനും വഴിവച്ചിരുന്നു സാധാരണ വേദപാഠ പുസ്തകത്തിനൊപ്പം ഈ വർഷം മുതൽ പഠിപ്പിക്കാൻ തുടങ്ങിയ പുസ്തകത്തിലായിരുന്നു ഇതര മതവിഭാഗത്തിനെതിരെയുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നത് ഇത് കുട്ടികളുടെ മനസ്സിൽ തെറ്റിദ്ധാരണയും ഭീകരതയും ഉണ്ടാക്കുമെന്നായിരുന്നു നിരീക്ഷകരുടെ വാദം ലൗജിഹാദ് എന്ന വിഷയത്തിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചാരണങ്ങളും പുസ്തകത്തിന്റെ നിരവധി ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു സുപ്രീം കോടതിയും കേരള സർക്കാരും ഹൈക്കോടതിയും കേന്ദ്ര സർക്കാരും എൻ ഐ എയും പോലും നിഷേധിച്ച കാര്യങ്ങളായിരുന്നു പുസ്തകത്തിൽ അടങ്ങിയിരുന്നത് രൂപതയുടെ കീഴിലുള്ള നൂറ്റി പത്തൊൻപത് ഇടവകകളിലായി ആയിരക്കണക്കിന് കുട്ടികളാണ് പഠിക്കുന്നത് ഞായറാഴ്ചകൾ തോറും പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായാണ് പള്ളികൾ കേന്ദ്രീകരിച്ച് രൂപത വേദപാഠ ക്ലാസുകൾ നൽകിയിരുന്നത് ഈ പുസ്തകത്തിലായിരുന്നു വിവാദ പരാമർശങ്ങൾ ഉണ്ടായിരുന്നത് തങ്ങളുടെ കുട്ടികളെ നേർവഴിക്ക് നയിക്കേണ്ടതിനാലാണ് പുസ്തകം പരിഷ്കരിച്ചത് എന്നായിരുന്നു താമരശ്ശേരി രൂപതയുടെ വാദം ന്യൂസ് ഡെസ്ക് ഐ ട് വൈ ന്യൂസ് Eye to Eye News, an eye for truth.